യോയോണിസിങ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി അടിപൊളി സംഭവമാണ്. ഒരുപാട് മച്ചിമിമാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നു, അത് മൂൺ ഗ്രാവിറ്റി ഇട്ടിട്ട്. ഇതിന്റെ മുന്നേ ഞാൻ ഒരു കാർ മൂൺ ഗ്രാവിറ്റി ഇട്ട് ചാടിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് ഏതോ ഒരു കാറാണ് ജയിച്ചത്. ഈ ഗെയിമിലെ ഫാസ്റ്റസ്റ്റ് ബൈക്സ് എടുത്തിട്ടാണ് നമ്മൾ മൂൺ ഗ്രാവിറ്റി ഇട്ട് ചാടാൻ പോണത്. നെക്സ്റ്റ് ബൈക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡുക്കാട്ടി. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ബെനലി കൂടെ എടുക്കണം. ബെനലി ഓക്കെ. ബെനലി നമ്മൾ TNT 600 ആണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡ്രോൺ ബൈക്ക് ഓക്കെ 6000 മച്ച, വേറെ ലെവലാണ്. നല്ല സ്പീഡ് ഉണ്ട് ഈ ഒരു ബൈക്കിന്. നെക്സ്റ്റ് വൺ ഡ്യൂക്ക് 888 ഡ്യൂക്ക്, സൂപ്പർ ഡ്യൂക്ക് ഓക്കെ. സൂപ്പർ ഡ്യൂക്ക് ആണ് സൂപ്പർ ഡ്യൂക്ക്. നെക്സ്റ്റ് വൺ കവാസാക്കി നിഞ്ച 3000 കവാസാക്കി നിഞ്ച H2R. സോമച്ചമ്പര അപ്പൊ നമ്മുടെ ബൈക്ക് എല്ലാ സെറ്റ് ബൈക്കിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബെനലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡ്യൂക്ക് RC, അതേപോലെ ഡ്രോൺ ബൈക്ക് ഡ്യൂക്കിന്റെ സൂപ്പർ ഡ്യൂക്ക് ഉണ്ടല്ലോ ആ ഒരു മോഡൽ ഉണ്ട്. അതേപോലെ തന്നെ ഡുക്കാട്ടി, ഇതേതാ ബൈക്ക് ഇവിടെ കണ്ട് BMW തോന്നു. പിന്നെ നിഞ്ച H2R ഉണ്ട്, അതേപോലെ തന്നെ അയാബൂസ തറയിലാണ് കിടക്കുന്നത്. പക്ഷെ അതിന്റെ സ്റ്റാൻഡിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. മൂൺ ഗ്രാവിറ്റി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാടാൻ പോണ് ഫസ്റ്റ് ബെനലിയാണ് 600. ഒക്കെ മച്ചമ്മരെ എല്ലാരും പിടിച്ചിരുന്നോ? 3, 2, 1 ഗോ ഗൈസ്. നമ്മൾ പോയിട്ടിരിക്കട്ട മൂൺ ഗ്രാവിറ്റി ആണ് പോണത്. ഏത് വിരത്ത് നോക്കണം, നമ്മൾ ഫസ്റ്റ് ട്രൈ നമ്മുടെ ബെനലിയാണ്. ബെനലി TNT 600, അതായത് ന്യൂ പുതിയ മോഡൽ TNT ആണ്. ഒക്കെ മച്ചമ്മരെ ഇതാ എത്താനായിട്ടാ. റാമ്പ് ചാടി കഴിഞ്ഞാൽ ഏത് വരെ എത്തും നമുക്ക് നോക്കണം, എത്ര ദൂരം വരെ പറക്കും നോക്കണം നമ്മൾ ഈ ബൈക്ക്. അച്ഛനെ ചാടി. ഒക്കെ TNT ഇതാ പറന്നോണ്ടിരിക്കുന്നു. അയ്യവാ, നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ള് സൂപ്പർ ബൈക്സ് ആണ്, ഈ ബെനലി TNT ഒക്കെ വേറെ ലെവല് സാധനമാണ്. ഇതിന്റെ ശബ്ദമൊക്കെ ഒരു രക്ഷയില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മള് ബെനലി ആ റോഡ് കടന്നിട്ടുണ്ട്. നമ്മൾ ഏത് ബൈക്കാണ് ആ കാണുന്ന ബീച്ച് കടന്നിട്ട് പോവാൻ പറ്റുമെന്ന് നോക്കുക, അവരാണ് വിജയ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മള് RC 200 ആണ് പോകുന്നത്. 390 ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൂൺ ഗ്രാവിറ്റി എത്ര സ്പീഡ് എത്തി നോക്കാം. നമ്മള് നേരത്തെ ചാടിച്ചത് ബെനലി TNT 600 ആണ്. ആ 600 വെട്ടിക്കാണെങ്കിൽ ഡ്യൂക്ക് 200 ആണോ 390 ആണാവോ, ഏതായിക്കോട്ടെ പോളി ആയിരിക്കും മച്ച. അപ്പൊ നമ്മൾ ചാടിക്കാൻ പോണ് ഏകദേശം എത്തനായിട്ടാ. നമ്മൾക്ക് എന്ത് ചെയ്യണോ, ആ ബീച്ചിക്ക് എത്തണോ, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഡ്യൂക്ക് 390 or 200 കമോൺ. ഓ മച്ച, നമ്പർ പ്ലേറ്റ് ഒക്കെ ഇന്ത്യയുടെ. ഓ അളിയാളിയാ, പോരാ. ഡ്യൂക്ക് 390 അല്ല, അത് ഡ്യൂക്ക് 200 ആണെന്ന് തോന്നണം മച്ച. പോരാ, റോഡ് വരെ കടന്നില്ലട്ടാ. അയ്യേ, നെക്സ്റ്റ് വൺ നമ്മൾ ഡ്രോൺ ബൈക്കാണ്. നേരത്തെ നമ്മൾ ചാടിച്ചത് ഏതാണ്, ഡ്യൂക്ക് 200 ആണ്. 390 അല്ല, 200. ഇനി ഡ്രോൺ ബൈക്ക് എത്ര ആയിട്ട് വരാൻ പോകും നോക്കണം. നല്ല സ്പീഡ് ഉണ്ട് ഡ്രോൺ ബൈക്ക്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അത്യാവശ്യത്തിന് നല്ല സ്പീഡ് ഉണ്ട് ഡ്രോൺ ബൈക്ക് ട്ടോ. 3, 2, 1 കമോൺ. ഡ്രോൺ ബൈക്ക് ഫ്രീ ഫയറിലെ ബൈക്കാണ് ഇത് ബൈക്ക്. ഓ മച്ചമ്മരെ, ഡ്രോൺ ബൈക്ക് ചെയ്യാണ്, റോഡ് കടന്ന് ഇങ്ങോട്ട് നോക്കി. നമ്മൾ നേരത്തെ ഡ്യൂക്ക് ഇതുവരെ എത്തിയിട്ടുള്ളൂ ഈ റോഡ് വരെ. അതായത് ബെനലിനെ വരെ വെട്ടിച്ചെന്ന് എനിക്ക് തോന്നണട്ടാ ഏകദേശം. അതെ ഗൈസ്, ബെനലിനെ വരെ വെട്ടിച്ച്. ഓക്കെ, ഡ്രോൺ ബൈക്ക് സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ബീച്ചിന്റെ റോഡ് ഇതെത്തിയെന്ന്. നെക്സ്റ്റ് നമ്മൾ ചാടിക്കാൻ പോകുന്നത് സൂപ്പർ ഡ്യൂക്ക്. നമ്മൾ നേരത്തെ ചാടിച്ച ഡ്രോൺ ബൈക്ക് ഉണ്ടല്ലോ, അതിന് മൂൺ ഗ്രാവിറ്റി ഇട്ട് നമ്മൾ ഓടിച്ചാൽ നന്നായിട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കും സൂപ്പറാണ് ഡ്രോൺ ബൈക്കിന് കേട്ടോ. ഒരു രക്ഷയില്ല, ഇതെന്താണ് പാട്, സൂപ്പർ ഡ്യൂക്ക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് മച്ച. ഇപ്പൊ തീരുമാനമാക്കി തരാ. കമോൺ കമോൺ, ഡ്യൂക്ക് കാറ്റഗറിയിലെ രണ്ടാമത്തെ ഡ്യൂക്ക് ആണ്. ഇതിന്റെ മുന്നേ നമ്മൾ ഒരു RC ചാടിച്ച്, അത് ആ റോഡ് പോലും കടന്നിട്ടില്ലട്ടാ. പക്ഷേ ഇതും അത്ര തന്നെയാണ് പോണത്. ഓക്കേ അച്ഛാ, ഓക്കെ സൂപ്പർ ഡ്യൂക്ക് ഒന്നും കൂടി കൂടുതൽ കടന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ചാടിച്ച ഡ്യൂക്ക് RC 200, അത് വല്ല സുഖമില്ലേ മച്ചാമാരെ. അതിനെക്കാട്ടും നന്നായിട്ട് കൂടുതൽ ചാടിച്ചിട്ടുണ്ട് ഈ ഒരു ബൈക്ക്, ഇത് വേറെ ലെവലാണ്. നെക്സ്റ്റ് ബൈക്ക് നമ്മൾ ചാടിക്കാൻ പോണത് നമ്മള് ഡുക്കാട്ടി ആണ്. ഇനി 4 ബൈക്ക് ഉണ്ടല്ലോ കേട്ടോ. ഓക്കെ, 8 ലാസ്റ്റ് കിടക്കുന്നത് നമ്മളെ അയാബൂസ ആണ്. സെക്കൻഡ് ലാസ്റ്റ് നിഞ്ച H2R, അത് രണ്ടും കിടുക്കം വണ്ടികളാണ്. പക്ഷെ ഇതുവരെ ചാടിച്ചതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ ഡ്രോൺ ബൈക്കാണ്. ഇതിലറിയാം ഡുക്കാട്ടി എത്രത്തോളം പോകുമെന്ന്. ഇതിന് മുന്നേ ചാടിച്ച ബൈക്കുകളൊക്കെ വെട്ടിക്കോന്നുകൊണ്ട് നമുക്ക് നോക്കണം. കമോ മച്ച, ഇപ്പോ ഒരു കാര്യം ഉറപ്പായി, ഡുക്കാട്ടി റോഡ് കടന്നിട്ടുണ്ട്. നമ്മളെ ഡ്യൂക്ക് കാറ്റഗറിയിലെ 2 ബൈക്കിനെയും ഡുക്കാട്ടി വെട്ടിച്ചു.
പക്ഷെ ഡ്രോൺ ബൈക്കിനെയും അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചാടിച്ച ബെനലിയും വിട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഡുഗാട്ടിക്ക് തീരെ സ്പീഡില്ല. ഡുഗാട്ടിയും ഡ്യൂക്കും ഒന്നും പോരെ മച്ചന്മാരെ. മൂന്ന് ബൈക്കിംഗ് ആണ് റിമൈനിങ്. അത് ഇത് ഏതാ? അത് BMW അതാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ബൈക്കിന്റെ എനിക്ക് പേരെന്തോ ഐഡിയ കിട്ടണില്ല. അതോ യമഹ ആണാവും. അതായത് ഇതിന്റെ മോഡൽ എനിക്ക് നല്ല വളരെയധികം ഇഷ്ടപ്പെട്ട്. സ്പീഡുണ്ട് അത്യാവശ്യത്തിനും. ഈ ബൈക്ക് ഇതുവരെ ചാടിച്ച ബൈക്കുകളൊക്കെ വെട്ടിക്കാണെങ്കിൽ വേറെ ലെവലാവും മച്ച. ഇതാ എത്ര റാമ്പ് റാമ്പ് ചാടിക്കാനായി. കമോൺ കമോൺ കമോൺ, 3 2 1 ഗോ ഗൈസ്. വണ്ടി കുഴപ്പമില്ല. ഡ്യൂക്ക് കാറ്റഗറിയിലുള്ള രണ്ട് ഡ്യൂക്കിനെയും വെട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ചാടിച്ച ഡുക്കാട്ടി ഉണ്ടല്ലോ, അതിനെ വരെ വെട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു മച്ചമ്മരെ. യെസ്, ഡുഗാട്ടിനെ വരെ എടുത്തിട്ട്. എന്തായാലും ആദ്യം എനിക്ക് ഇഷ്ടമായി. ഇത് ഏത് ബൈക്ക്? ഒരു ഐഡിയ കിട്ടുന്നോ? BMW ആണോ മച്ചാമ്മരെ? നിങ്ങൾക്ക് ഈ ബൈക്കിന്റെ പേര് അറിയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടാ. ബൈക്ക് വേറെ ലെവല് ബൈക്കാണ്. ഇനി ഞാൻ വിശേഷിക്കുന്നത് രണ്ട് ബൈക്കാണ്. ഈ രണ്ട് ബൈക്കും ബോംബാണ്. നിഞ്ച H2R and ഹയാബൂസ. എനിക്ക് തോന്നുന്നു നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ഫാൻസ് ഉണ്ടാവുക ഈ രണ്ട് ബൈക്കുകൾക്കാവും. നിഞ്ച H2R ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൈക്കാണ്. നിഞ്ച H2R വരുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ബൈക്കാണ് ഹയാബൂസ. പിന്നീടാണ് നിഞ്ച H2R ഒന്നുകൂടി ഫേമസ് ആയത്. ലെറ്റ്സ് ഗോ നിഞ്ച H2R, കം ഓൺ. ഡ്രോൺ ബൈക്കിനെ എടുത്തുകൊണ്ടെങ്കിൽ വേറെ ലെവൽ ഔട്ടാ. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഡ്രോൺ ബൈക്കാണ്. ഓക്കെ, ഡ്യൂക്ക് കാറ്റഗറി വെട്ടിച്ചു, ഡുഗാട്ടി കാറ്റഗറി വെട്ടിച്ചു, പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു ലോലം വണ്ടി കൂടി ചാടിച്ചല്ലോ, അതിനെ വരെ വെട്ടിച്ച്. ഓ മച്ചാമ്മരെ, ഡ്രോൺ ബൈക്കിന് അത്ര വരെ എത്തിയിരുന്നു ചേട്ടാ. നമ്മൾ നിഞ്ച H2R. സോ മച്ചാമ്മരെ, നമ്മുടെ ലാസ്റ്റ് ബൈക്ക് ഹയാബൂസ. ഓക്കെ, നിഞ്ച H2R നമ്മുടെ വിദ്യാർത്ഥിത്ര സ്ഥാനം പോരട്ടാ. ഇനി ഹയാബൂസ എങ്ങനെയുണ്ട് നമുക്ക് നോക്കണം. ഹയാബൂസയിലാണ് നമ്മൾ പ്രതീക്ഷ. ആ റോഡ് കടക്കണോ? അതായത് നമ്മളെ ബീച്ചിന്റെ ലാസ്റ്റ് റോഡ് ഉണ്ടല്ലോ, അതേങ്കിലും കടന്നാൽ മതി എന്നാ നമ്മളെ ഈ ഹയാബൂസ വിജയിക്കും. ഡ്രോൺ ബൈക്കാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഹയാബൂസക്ക് എത്തിടാൻ പറ്റുമോ? മച്ചാമ്മരെ നോക്കൂ. ഓ, ഇത് എനിക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹയാബൂസയുടെ കളിയ പോര പോര. ഹയാബൂസ ൂക്കിന്റെ അത്ര പോലും പോരലളിയാ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ചില് ജയിച്ചിട്ടുള്ളത് ഡ്രോൺ ബൈക്കാണ്. ഓക്കെ, ബാക്കിയുള്ള ബൈക്കുകളൊക്കെ നമ്മൾ ഡ്രോൺ ബൈക്കിന്റെ മുന്നിൽ പരാജയപ്പെട്ട്. ഞാൻ വിചാരിച്ചത് നിഞ്ച H2R അല്ലെങ്കിൽ ഹയാബൂസയെങ്കിലും വിജയിക്കുമെന്നാണ്. പക്ഷെ അതിനൊക്കെ മറിച്ചിട്ട് മച്ച ഡ്രോൺ ബൈക്ക്. സോ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഓക്കെ മച്ച, അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ഇനി എന്ത് വേണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. റെഡി ഫോർ ഡ്യൂട്ടി.